ഹായ് എവരിബഡി, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് സെം ബി കോം കേരള യൂണിവേഴ്സിറ്റിക്കാരുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഗൗരിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഗൗര എഴുതിയിരിക്കുന്നത്, ഗൗര ഒരു കഹാനിയാണ്. അത് എഴുതിയിരിക്കുന്നത് രേഖാചിത്രമായിട്ടുള്ള രീതിയിലാണ്. അത് മഹാദേവി വർമ്മയാണ് എഴുതിയിരിക്കുന്നത്. അവർ ജനിച്ചിരിക്കുന്നത് 26 മാർച്ച് 1907. അവരുടെ മൃത്യു സംഭവിച്ചിരിക്കുന്നത് 11 സെപ്റ്റംബർ 1987. അവരുടെ പ്രമുഖമായിട്ടുള്ള രചനകളാണ് ഗില്ലു, നീർജ, മേരെ പരിവാർ, പദ് കെ സാത്, സ്മൃതി കി രേഖായെ. അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രമുഖമായിട്ടുള്ള അവാർഡുകളാണ് പത്മഭൂഷൺ, ജ്ഞാൻപീഠ് പുരസ്കാർ, പത്മവിഭൂഷൺ എന്നിവയൊക്കെ. അതുപോലെ തന്നെ അവർ ഹിന്ദിയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിൽ ഒരാളായിരുന്നു. അവർ അനിമൽ ലവർ ആയിട്ടുള്ള ഒരു ലേഖികയായിരുന്നു. അനിമൽസിനെ കുറിച്ചിട്ടുള്ള വർക്കുകൾ അവർ ഒരുപാടധികം ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലത്തെ ഒരു കഹാനിയാണത് ഗൗര. ഗൗര മഹാദേവി വർമ്മ ദ്വാര രചിത് ഏക് വാസ്തവിക് കഹാനി ഹെ, എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഗൗര. ഇസ് കഹാനി മേ മഹാദേവി വർമ്മനെ അപ്നി ബഹൻ ശ്യാമ കെ താത്പര്യസെ ഉൻകെ ഘർ പലി ബച്ചിയാക്കോ പാലിനേക്കാൻ നിശ്ചയിക്കുക. മഹാദേവി വർമ്മജിയുടെ ചെറിയ സഹോദരിയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ചെറിയൊരു പശുക്കുട്ടിയെ എടുത്ത് വളർത്താമെന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നു. ഗൗരാക്കെ ഏക് മാത്ര ദർശൻ സെ ലേഖിക്ക കെ മൻമേ പശുപാലൻ കെ സങ്കോച് കോ ഹട്ടാ ദിയ ഓർ ഗൗരാക്കോ അപ്നെ ഘർ ലേ ആയി. അവരുടെ ചെറിയ സഹോദരിയുടെ നിർബന്ധത്താലാണ് ഒരു പശുക്കുട്ടിയെ എടുത്ത് വളർത്താമെന്ന് അവർ തീരുമാനിച്ചതെങ്കിലും ഗൗരയെ കണ്ട മാത്രയിൽ തന്നെ ആ പശുക്കുട്ടിയോട് അവർക്ക് വല്ലാത്തൊരു മമത തോന്നുകയും ഗൗരയെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് എന്നാണ് ആ വാക്യങ്ങളിലെ അർത്ഥം വരുന്നത്. ഇനിയുള്ള പാരഗ്രാഫിൽ ഗൗരയെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഗൗരയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാരഗ്രാഫ് എടുത്തെഴുതിയാൽ മതി. ഗൗര ബഹുത് സുന്ദർ ബച്ചിയാത്തി, വളരെയധികം നല്ല ഒരു സൗന്ദര്യമുള്ള ഒരു പശുക്കുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. ഗൗരയ്ക്ക് പുഷ്ടിലച്ചിയിലെ പേർ എന്ന് വെച്ചാൽ ഗൗരയുടെ കാലുകൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നല്ല ചന്തത്തിലുള്ള കാലുകളായിരുന്നു. ഭരേ പുട്ടേ ചിക്നി ഭരി ഹുയി പീഠ് എന്ന് വെച്ചാൽ ഗൗരയുടെ ശരീരത്തിൻ്റെ ബാക്കും ഫ്രണ്ടും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പശുക്കുട്ടി ആയിരുന്നു ഗൗര എന്നാണ് പറയുന്നത്. ലംബി സുഡോൾ ഗർദൻ എന്ന് വെച്ചാൽ നീട്ടമുള്ള രീതിയിലുള്ള കഴുത്ത്, ഗർദൻ കഴുത്താണ്. നിക്കൽത്തെ ഹുയെ ചോട്ടെ ചോട്ടെ സീങ് എന്ന് വെച്ചാൽ ചെറിയ രണ്ട് മുളയ്ക്കുന്ന രീതിയിലുള്ള കൊമ്പുകൾ. ഭീതർ കി ലാലിമാ കി ഝലക് ദേത്തെ ഹുയെ കമൽ കി ദോ അത്കുലി പങ്കുടിയ ജസേ കാൻ എന്ന് വെച്ചാൽ ഗൗരയുടെ ചെവികൾ ഉള്ളിലേക്ക് റെഡിഷ് ആയിട്ടുള്ള രീതിയിലാണ്, പുറമേക്ക് കാണുന്ന സമയത്ത് വെള്ള കളറും. അതുപോലെ ശരിക്കും ഈ കമൽ കി ദോ അത്കുലി പങ്കുടിയ എന്ന് വെച്ചാൽ ലോട്ടസ് ഫ്ലവറിൻ്റെ മുട്ടിലെ പെട്ടൽസിനെ പോലെയാണ് ഗൗരയുടെ കാൻ, അതായത് ഇയേഴ്സ് എന്നാണ് മഹാദേവി വർമ്മജി ഇതിൽ പറയുന്നത്. ലംബി ഓർ അന്തിം ചോർപ്പർ കാലേ സഗ്ന ആമർ കാ സ്മരൺ ദിലാനെ വാലി പൂച്ച്. പൂഞ്ച് എന്ന് വെച്ചാൽ ടെയിലാണ്, അതായത് ഗൗരയുടെ ടെയിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ചാമരത്തിനെ പോലെയുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള രീതിയിലുള്ള ടെയിലായിരുന്നു ഗൗരയ്ക്ക് ഉണ്ടായിരുന്നത്. സബ് കുച്ച് സാഞ്ചേമേ ഡലാ ഹുവാ സാ ഥാ, ശരിക്ക് അച്ചിൽ വാർത്തെടുത്ത പോലെയാണ് ഗൗര ഉണ്ടായിരുന്നത് എന്നാണ് മഹാദേവി വർമ്മജി പറയുന്നത്. ഗായ്ക്കോ മാനോ ഇറ്റാലിയൻ മാർബിൾസെ തരാഷ് കർ ഉസ് പർ ഓപ് ദിയാ ഗയാ ഹോ ഏസാ ലേക്ക് കാക്കോ ലഗ, അതായത് ഇറ്റാലിയൻ മാർബിൾ എങ്ങനെയാണ് വെള്ള കളറ് തൂവെള്ള ഇറ്റാലിയൻ മാർബിളിൽ തീർത്ത ഒരു പ്രതിമ പോലെയാണ് ഗൗര എന്നാണ് തോന്നി. അത്രയും തിളക്കം, കണ്ണുകളിലെ തിളക്കം, ശരീരത്തിൻ്റെ സ്ട്രോങ്നെസ് എല്ലാം കാണുന്ന സമയത്ത് ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ പശുക്കുട്ടിയെ പോലെയാണ് തോന്നുന്നത്. ഗൗരാക്കെ ഘർ പർ ആത്തേ ഹി ഉസ്കി ആർത്തി ഉത്താരി ഗൈ ഓർ കുച്ചി ദിനോമേ വ ഘർക്ക് അന്യ പശു പക്ഷിയോ സെ ഹിൽ മിൽ ഗൈ, അതായത് ഗൗരയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവളെ ആരതി ഉഴിഞ്ഞിട്ടാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ഗൗര വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ പശുപക്ഷി, അതായത് മഹാദേവി വർമ്മജി അതിൻ്റെ മുമ്പേയും പെറ്റ്സിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ പെറ്റ്സുമായിട്ടൊക്കെ ഗൗര വളരെയധികം മിങ്കിളായി എന്നാണ് ആ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത്. വേ സബി അപ്നി ലഘുത ഓർ ഗൗരാക്കി വിശാൽതാക്ക അന്തർഹി ഭൂൽഗ, അതായത് അന്യ പശുപക്ഷികൾ വളരെ ചെറുതും ഗൗര വളരെ വലുതുമാണ് കാണുന്ന ആ ഷേപ്പിലും സൈസിലും, പക്ഷേ അവർ ആ പെറ്റുകൾ അതെല്ലാം മറന്നു എന്നാണ് പറയുന്നത്. അതായത് അവരെ സൈസിനെ കുറിച്ചിട്ടെല്ലാം മറന്നു. കുത്തേ ബില്ലി ഉസ്കെ പേട്ടേ നീച്ചെ ഓർ പേരോ കെ ബീച്ച് ഖേലിനെ ലഗെ, നായയും പൂച്ചകളും ഒക്കെ ഗൗരയുടെ കാലിൻ്റെ ഇടയിലും പയറിൻ്റെ താഴെയൊക്കെ കളിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. പക്ഷി ഉസ്കെ മാഥേ പർ ഓർ പീഠ് പർ ബെഡ്നെ ലഗെ, പക്ഷികൾ ഗൗരയുടെ മുതുകത്തും തലയുടെ മുകളിലും ഒക്കെ ഇരിക്കാൻ തുടങ്ങി. ഗൗരയാണെങ്കിലോ ലേഖിക നടന്നു വരുന്ന സമയത്ത്
ലക്കിക്കയുടെ കാലിൻ്റെ ഒച്ച കേട്ടാൽ ഗൗരിക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്നാണ് ആ വാക്കുകളിലെ അർത്ഥം വരുന്നത്. ഖാനെ കി തോടി ദേർ പ്രതീക്ഷ കെ ബാ ജോർ സേർ അംബാനി ലക്തി എന്ന് വെച്ചാൽ ഭക്ഷണത്തിനായിട്ട് കുറച്ച് നേരം കാത്തിരിക്കും, അത് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കൊണ്ട് ലേഖിക്കെ വിളിക്കുകയാണ് ഗൗര ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. വഹ അപ്നെ ആഖോ സേ ഹി ഉല്ലാസ് ദുഃഖ് ഉദാസീനത ഓർ വ്യാകുലത കി ഭാവന പ്രകട് കരുതേത്തി. ഗൗര അവളുടെ കണ്ണുകൊണ്ട് തന്നെ സന്തോഷം, ദുഃഖം, ഉദാസീനത, വ്യാകുലത അതൊക്കെ അവളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാമായിരുന്നു എന്നാണ് ലേഖിക അതിലൂടെ പറയുന്നത്. ഏക് വർഷ് ബാദ് ഉസ്നെ ഏക് ബച്ചടേ കോ ജനം ദിയ ജിസ്കാ നാം ലാൽമണി ലാലു രഖ. ഒരു വർഷത്തിന് ശേഷം ഗൗരയ്ക്ക് ഒരു കാളക്കുട്ടി ജനിക്കുകയാണ്. ആ കുട്ടിയുടെ പേരാണ് ലാൽമണി അല്ലെങ്കിൽ ലാലു എന്നാണ് എല്ലാവരും അതിനെ വിളിക്കുന്നത്. ഗൗര ദിൻ ഭർ മേ ലഗ്ഭ ബാരാ സേർ ദൂത് ദേതി. ഗൗര ക ദൂത് ലാലു കെ ലേ ഹി നഹി ബൽക്കി ആസ് പഡോസ് ഓർ പശു പക്ഷിയോ കോ ഭി മിൽ ജാത്ത വ സബ്കോ അപ്നേ ദൂത് സേ തൃപ്ത് കർദേത്തി. ഗൗര ലാൽമണി ജനിച്ച ശേഷം പാല് തരാൻ തുടങ്ങി. ആ പാല് തന്നെ വളരെയധികം കൂടുതലായിരുന്നു. അതായത് ലാൽമണിക്ക് ലാൽമണിയുടെ വയറ് നിറഞ്ഞ ശേഷവും അന്യ പശുപക്ഷികൾക്ക് അത് അവളുടെ പാല് കിട്ടുമായിരുന്നു. വീട്ടിലും ആ പാല് യൂസ് ചെയ്യപ്പെടുമായിരുന്നു. അടുത്ത നിയർബൈ ആയിട്ടുള്ള ആൾക്കാർക്കും അവളുടെ പാല് കൊടുക്കുമായിരുന്നു എന്നാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ലേഖിക പെഹലേ ജിസ് ഗ്വാലേ സെ ദൂത് ലേ തി തി ഉസി കോ ദൂത് ധോനേ കെ ലിയെ ബുലായാ ഗയ ഓർ തീൻ മഹീനെ കെ ബാദ് ഭയങ്കർ റൂപ് സേ ഗോര ബിമാർ പഡ് ഗൈ. പാല് കറന്ന് പാല് വിറ്റുകൊണ്ടിരുന്ന ഒരാളിൽ നിന്നാണ് കുറേ കാലമായിട്ട് പാല് വാങ്ങിച്ചിരുന്നത് ലേഖിക്ക ഗൗര വരുന്നതിൻ്റെ മുമ്പേ. അതിനുശേഷം ഗൗര വന്ന ശേഷം എന്തായി എന്ന് വെച്ചാൽ അയാളിൽ നിന്ന് പാല് വാങ്ങിക്കൽ നിന്നു. അപ്പോൾ അയാളെ തന്നെ പാല് കറക്കാനായിട്ട് വിളിക്കുകയാണ് ചെയ്തത്, ഗൗരയുടെ പാല് കറക്കാനായിട്ട് വിളിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ ഒരു 3 മാസം ആവുന്ന ആ ഒരു ടൈം ഗ്യാപ്പിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഗൗര ഭയങ്കരമായിട്ട് ഗൗരയ്ക്ക് എന്തോ അസുഖം പിടിപെട്ട പോലെ ആയിരുന്നു. ഗൗര ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഖാന ഓർ ചാര ലേന ബന്ദ് കർദിയ ഓർ പശു ചികിത്സോ കോ കോ ബുലായാ ഗയ ജിൻഹോനെ യ സൂചന ദി കി ഗായ് കോ കിസി തരാസേ സൂയി ഖിലാ ദി ഗൈ ഹെ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതെയായി ഗൗര. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണമൊക്കെ ഗൗരയുടെ കണ്ണുകളിലൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ പശു ചികിത്സക്ക് അതായത് ഡോക്ടേഴ്സിനെ വെറ്റിനറി വെറ്റ് ഡോക്ടേഴ്സിനെ വിളിച്ചു. വിളിച്ചിട്ട് അവരാണ് പറഞ്ഞത് എങ്ങനെയോ ഭക്ഷണത്തിലൂടെയോ അല്ലാതെയോ എങ്ങനെയോ പശുവിന് ഗൗരയ്ക്ക് സൂചി കൊടുത്തിട്ടുണ്ട് എന്ന്. ആ സൂചി ഗൗരയുടെ ഹാർട്ടിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. അത് ഹാർട്ടിൽ കുത്തി തുളച്ച് കയറിക്കഴിഞ്ഞാൽ ഗൗരയ്ക്ക് മൃത്യു സംഭവിക്കും എന്ന് പറഞ്ഞു. സൂയി ജബ് ഗൗര കെ ഹൃദയ കെ പാർ ഹോ ജായേഗി തബ് ഉസ്കി മൃത്യു ഹോ ജായേഗി. സൂചി ഹൃദയത്തിൽ തുളച്ച് കയറിക്കഴിഞ്ഞാൽ ഗൗര മരിച്ചു പോകും എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചോട് കൂടിയിട്ട് ഇവരെ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെയായിരിക്കും ആരായിരിക്കും ഗൗരയ്ക്ക് ഇങ്ങനെ സൂചി കൊടുത്തിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഗ്വാലയാണ്. ഗ്വാലേനെ ഗുഡ് മേ സൂയി ലപേട്കർ ഗൗര കോ ഖിലാ ദി തി ജിസ്കെ കാരൺ വ ബിമാർ പഠി ചുക്കി തി ഓർ ഉസ്കി മൃത്യു ഹോനെ വാലി തി. അതായത് ഗ്വാലയാണ് അങ്ങനെ ശർക്കരയിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ സൂചി ഗൗരയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലായി. അത് കാരണമാണ് ഗൗരയ്ക്ക് അസുഖം വന്നിരിക്കുന്നത്, അത് കാരണമാണ് ഗൗര മരിക്കാനും പോകുന്നത് എന്ന് മനസ്സിലായി. അതായത് ഇങ്ങനെ കുറച്ച് സ്വാർത്ഥമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു എന്ന് ലേഖിക്ക അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ബഹുത് അധിക് പ്രയാസ് കെ ബാദ് ഭി ഗൗര കോ ബച്ചായാ നഹി ജാസക്ക ഓർ വഹ് അപ്നെ ബച്ചടേ കോ ചോഡ് കർ സദൈവ് കെ ലിയെ ചൽവസി. ഒരുപാട് ബുദ്ധിമുട്ടിയെങ്കിലും ഗൗരയെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല, ഗൗര അങ്ങനെ മരിച്ചു പോവുകയാണ്. ലേഖിക കോ ആശ്ചര്യ ഹോതാ ഹെ കി ഭാരത് ജേസെ രാജ്യമേ ജഹാ ലോക് പശുപാലൻ അപ്ന ധർമ്മ സമജ്തേ ഹെ ഓർ ഗായ് കോ മാതാ കാ സ്ഥാൻ ദിയാ ജാതാ ഹെ വഹീ ഏസേ ഭീ വ്യക്തി രഹത്തേ ഹെ ജോ ഗായ് കോ അപ്നെ സ്വാർത്ഥ കെ കാരൺ മാറിനെ സേ ഭീ പീച്ചേ നഹി ഹട്ടേ. ലേഖിക്കയ്ക്ക് ആശ്ചര്യമുണ്ടാവുകയാണ്, അത്ഭുതം തോന്നുകയാണ്. എന്താ വെച്ചാൽ ഭാരതം പോലെയുള്ള ഒരു രാജ്യത്ത് ഇവിടെ ആൾക്കാർ പശുവിനെ വളർത്തുക എന്നത് അവർ ധർമ്മമായിട്ട് കരുതുകയാണ്. അതുപോലെ പശു ഗോമാതാവായിട്ട് പൂജിക്കപ്പെടുന്ന അതേ സ്ഥാനത്ത് ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അവർ അവരെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് പശുവിനെ കൊല്ലാൻ പോലും മടിക്കില്ല. അങ്ങനത്തെ ആൾക്കാരും നമുക്ക് ഇടയിൽ തന്നെ ഉണ്ട് എന്ന് ആലോചിച്ച് ലേഖികയ്ക്ക് വളരെയധികം ആശ്ചര്യം, അത്ഭുതം തോന്നുകയും ദുഃഖിക്കുകയാണ് ലേഖിക ഈ ഒരു കാര്യത്തിൽ എന്നാണ് ഈ വാക്കുകളിലെ അർത്ഥം വരുന്നത്. ഇത് ഷോർട്ടായിട്ടുള്ള രീതിയിലുള്ള സമ്മറിയാണ്. എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട്
എസ്ഐ ക്വസ്റ്റ്യൻസ് എഴുതാൻ ശ്രമിക്കരുത്. ഇത് ആ ലെസൻ്റെ വളരെ ഷോർട്ടസ്റ്റ് സമറി ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.